റസാലത്തിന്റെയും സഹകൊള്ളക്കാരുടെയും വീടുകളിൽ ഇ ഡി റെയ്ഡ് പുരോഗമിക്കുന്നു. ദക്ഷിണ കേരള മഹായിടവകയിലെ തീവെട്ടിക്കൊള്ളക്കാരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ചു. ധർമ്മരാജ് റസാലത്തിന്റെ എൽ എം എസ് കോമ്പൗണ്ടിലുള്ള വസതിയിലും അതുപോലെ സി എസ് ഐ സഭാ സെക്രട്ടറി ടി ടി പ്രവീണിന്റെ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ചെറിയ കൊല്ലയിലെ വസതിയിലും സ്ഥാപനങ്ങളിലും ജഗതിയിലുള്ള വസതിയിലും മറ്റ് സ്ഥാപനങ്ങളിലും ഡോക്ടർ ബെനറ്റ് എബ്രഹാമിന്റെ ഗാന്ധിപുരത്തുള്ള വസതിയിലുമാണ് ഇ ഡി റെയ്ഡ് പുരോഗമിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം ഒരേ സമയമാണ് റെയ്ഡ് നടക്കുന്നത്. കാരക്കോണം മെഡിക്കൽ കോളേജിലെ കോഴക്കേസുമായി ബന്ധപ്പെട്ടും സഭയിലെ കോടിക്കണക്കിന് സ്വത്തുക്കൾ ഇവർ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടും ഇ ഡിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് റെയ്ഡ്. വിശ്വാസികളെയും സഭയെയും കളിപ്പിച്ച് കോടികൾ തട്ടിയ ഇവർ വിശ്വാസി സമൂഹത്തെ വെല്ലുവിളിക്കുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാണുവാൻ സാധിക്കുന്നത്. സ്വത്തുക്കൾ പിടിച്ചടക്കിയ ബിഷപ്പ് ഒരു ഏകാധിപതിയെപ്പോലെ വിശ്വാസി സമൂഹത്തെ ആട്ടിപ്പായിച്ച് വരുമാനമുള്ള പള്ളികൾ തന്റെ വരുതിയിലാക്കുക മാത്രമല്ല സഭയുടെ വിവിധ സ്ഥാപനങ്ങൾ മറയാക്കി കോടികളുടെ തട്ടിപ്പ് നടത്തുന്നതായാണ് വിവരം. ബിഷപ്പിനെതിരെ 16 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെങ്കിലും ഭരണപക്ഷവും പോലീസും ഇയാളെ സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ യാതൊരു നടപടിയും ഇയാൾക്കെതിരെ ഉണ്ടായിട്ടില്ല. റസാലത്തിന്റെ സഹായിയായി പ്രവർത്തിക്കുന്ന ടി ടി പ്രവീണും ബോംബെർ ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മാത്രമല്ല ബെനറ്റ് എബ്രഹാമിന്റെ പേരിലും നിരവധി പരാതികൾ നിലവിലുണ്ട്. അതിനിടെ ബിഷപ്പിന് പ്രതിരോധം തീർക്കുവാൻ വേണ്ടി സഭയിലെ കത്രണർമാരോട് അടിയന്തിരമായി എൽ എം എസ് കോമ്പൗണ്ടിൽ എത്തിച്ചേരുവാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നാണ് ലഭ്യമായ വിവരം. സഭയുടെ മോഡറേറ്റർ ആകുന്നതിനു വേണ്ടി ധർമ്മരാജ് കോടികൾ അനധികൃതമായി ഇറക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാലയളവിൽ ഇദ്ദേഹം നടത്തിയ ഭൂമി കച്ചവടങ്ങളും ആ തുകയുടെ വിനിമയവുമെല്ലാം അന്വേഷണ പരിധിയിലുണ്ട് എന്നാണ് വിവരം. കൊള്ളക്കാരൻ ബിഷപ്പും കൂട്ടാളികളും രാജിവെച്ച് പുറത്തു പോകുക, സഭയിൽ ഭരണഘടനാപരമായി തെരഞ്ഞെടുപ്പ് നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനലക്ഷങ്ങളായിരുന്നു മെയ് മാസം തിരുവനന്തപുരത്ത് സൂചനാ സമരവുമായി എത്തിയത്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ ബിഷപ്പ് ഇന്ത്യ വിടുവാനുള്ള നീക്കങ്ങളും തകൃതിയായി നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.